നമസ്കാരം എല്ലാവർക്കും നീതു വ്ളോഗ്സിലേക്ക് സ്വാഗതം എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം കൊറോണ കേസസ് ഒക്കെ കൂടുകയാണ് ബട്ട് എല്ലാം ഓക്കെ ആകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചായക്കട പലഹാരമാണ് സുഗിയൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ലെറ്റ് സ്റ്റാർട്ട് അവർ വ്ളോഗ് അപ്പോൾ സുഗിയൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചെറുപയറാണ് അപ്പോൾ ചെറുപയർ നമ്മളൊരു ഒരു കപ്പ് ചെറുപയർ നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഓവറായിട്ട് കുക്കാവരുത് എന്നാൽ അണ്ടർ കുക്കാവരുത് ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ് ഇനി നമ്മൾ വേവിച്ചെടുത്ത ചെറുപയർ ഇതുപോലെ ഒരു അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലോട്ടോ മാറ്റുക അതിനകത്തേക്ക് നമുക്ക് ഉരുക്കിയ ശർക്കര പാനി ചേർക്കണം അപ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ശർക്കര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പാനിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ വേഗം യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ശർക്കര ചീകി അത് അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഒരു കപ്പ് ശർക്കരയ്ക്കാണ് 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി ഒഴുക്കി നല്ലപോലെ ഇതുപോലെ കുറുക്കി പാനിയാക്കി എടുത്ത് ഇതിലോട്ട് യൂസ് ചെയ്യാവുന്നതാണ് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലപോലെ ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു 2 പിടി വെളുത്ത അവലി ഞാൻ ചേർക്കുന്നുണ്ട് ചുവന്ന അവലും ചേർക്കാം ഇത് ഈ അകത്തെ ഫില്ലിങ്ങിന് കുറച്ചും കൂടെ രുചി നൽകും ഇനി ഇതും കൂടെ ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസാണല്ലോ എന്ന് തോന്നും പക്ഷെ നമ്മൾ നല്ലപോലെ വഴറ്റി നമുക്ക് ഉണ്ട ഉരുട്ടിയെടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മളിത് വരട്ടി വരട്ടി നല്ലപോലെ തിക്കാക്കി എടുക്കണം അപ്പം നല്ലപോലെ ഇത് കട്ടിയായി വരുന്നുണ്ട് കുറച്ചുകൂടെ കട്ടിയാക്കണം അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും അല്പം നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം അത് ആ ഫില്ലിങ്ങിനെ കൂടുതൽ ടേസ്റ്റി ആക്കും അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലോട്ടായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിക്കോളും അങ്ങനെ നമ്മുടെ ഫില്ലിങ് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ സാധാരണ നമ്മൾ മൈദയുടെ ബാറ്ററാണ് യൂസ് ചെയ്യുന്നത് ചായക്കടയിലും മറ്റെല്ലായിടത്തും പക്ഷേ ഇവിടെ നമ്മളൊരു ഹെൽത്തി ഓപ്ഷനായിട്ട് നമ്മൾ ആട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എള്ള് യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ എള്ള് സുഗിയൻ്റെ ബാറ്ററിൽ യൂസ് ചെയ്യാറില്ല ഞാനിത് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ഇച്ചിരി എള്ളും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഹെൽത്തിയാണ് ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ഒരു ദോശമാവിൻ്റെ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് കുഴച്ചെടുക്കുക ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ബാറ്റർ കംപ്ലീറ്റ് ആക്കാം ഒത്തിരി തിക്കും ആകാൻ പാടില്ല നല്ലപോലെ ലൂസും ആകാൻ പാടില്ല ഏകദേശം ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഫില്ലിങ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഈ ബോൾസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നല്ലപോലെ മുക്കി ഫുള്ള് കവറാക്കിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ വറുത്ത് മൂപ്പിച്ചെടുക്കുക ഒരു സൈഡ് ആയിക്കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സുഗിയൻ റെഡിയായി കഴിഞ്ഞു വളരെ എളുപ്പമാണല്ലോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി എന്നെ അഭിപ്രായം അറിയിക്കണം കമൻസായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ബൈ ആൻഡ് ടേക്ക് കെയർ